വന്ധ്യതയെ കുറിച്ച് പറയുമ്പോൾ ഏത് രോഗങ്ങളിലെയും പോലെ ഈ ത്രിദോഷങ്ങളുടെ വാദപിത്ത കഫങ്ങളുടെ സാമ്യാവസ്ഥ ആണ് ഒരു ആരോഗ്യം എന്ന് പറയുക. ഇപ്പോൾ ഓരോ വ്യക്തികളുടെ ഇപ്പോൾ ഒരു ശരീര പ്രകൃതം എടുത്തു നോക്കിയാൽ ആരോഗ്യാവസ്ഥയിൽ തന്നെ ഓരോ വ്യക്തികളിലും ഓരോ ശരീര പ്രകൃതമായിരിക്കും. ഇപ്പോൾ വാദപ്രകൃതമായിട്ടുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ചേഷ്ടകളും അവരുടെ മൂവ്മെൻറ്റ്സും ഒക്കെ അത്തരത്തിലായിരിക്കും, അവരുടെ പൾസേഷൻ പോലും ആ രീതിയിലായിരിക്കും. അതുപോലെ പിത്തപ്രധാനമായിട്ടുള്ള വ്യക്തികളുടെ കാഴ്ചയിലും ദേഹപ്രകൃതിയിലും അതുപോലെ അവരുടെ സംസാര രീതി അങ്ങനെ എല്ലാത്തിനും തന്നെ വ്യത്യസ്തമായിരിക്കും. ഇപ്പം കഫപ്രകൃതമായിട്ടുള്ള വ്യക്തികളിലാണെങ്കിൽ പലപ്പോഴും അവരൊരു കഫജമായിട്ടുള്ള അല്ലെങ്കിൽ ഒബിസിക് ആയിട്ടുള്ള ഇച്ചിരി വണ്ണമുള്ള പ്രകൃതം. അപ്പോൾ കഫപ്രകൃതമായിട്ടുള്ള വ്യക്തികളിൽ ആമത്വം ഉണ്ടാകാനുള്ള ഒരു അവസ്ഥയുണ്ട്. അഗ്നി ഇപ്പോൾ ധാതു പരിണാമത്തെ ഇനി ധാതു പരിണാമം സംഭവിച്ച് ശുക്ല സപ്തധാതുവിൽ അല്ലെങ്കിൽ ഏഴാമത്തെ ധാതുവായ ശുക്ലത്തിലേക്കുള്ള പരിണാമത്തിന് കഫപ്രകൃതമായിട്ടുള്ള വ്യക്തികളിൽ ചിലപ്പോൾ ഒരു മാന്ദ്യം സംഭവിക്കുകയും അത് പലപ്പോഴും ഒബസിറ്റിക്കും അതുപോലെ തന്നെ ഈ വന്ധ്യതയ്ക്കും ഒക്കെ കാരണമായിട്ട് കാണാറുണ്ട്. ഇനി പിത്തപ്രകൃതക്കാരിലാണെങ്കിൽ പലപ്പോഴും സ്ത്രീകളിൽ പല രീതിയിലുള്ള ആർത്തവ ദോഷങ്ങൾക്ക് അത് കാരണമാവുകയും അതുപോലെ മാനസികമായിട്ടുള്ള വൈകല്യങ്ങളിലേക്ക് അതിനെ നയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെ ദേഹപ്രകൃതിക്കനുസരിച്ച് അതിൻ്റെ സമാവസ്ഥയിലേക്ക് വരുത്തുന്നതിന് വേണ്ടുന്ന രീതിയിലുള്ള ആഹാര ശീലങ്ങൾ നമ്മൾ കൊണ്ടുവരിക. ഇപ്പോഴും ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതുപോലെ ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, ഉഴുന്ന് ചെറുപയർ മുതലായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളിലേക്ക് വരിക. ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു ഫെർട്ടിലിറ്റിയെ അല്ലെങ്കിൽ പൊട്ടൻസിയെ കൂട്ടാനായിട്ട് എപ്പോഴും സഹായിക്കുന്ന ഒന്നാണ്. ഈ തീക്ഷ്ണോഷ്ണമായിട്ടുള്ള ആഹാരങ്ങളും എരിവ് പുളി ചൂട് ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഹാര രീതി, അതാണ് ഓരോ ദോഷപ്രകൃതക്കാരുടെ പ്രത്യേകത എന്ന് പറയാം. ഇപ്പം വാദപ്രകൃതമായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ഉഷ്ണപ്രിയരായിരിക്കും, അവർക്ക് തണുപ്പിനോടുള്ള ഇത് കുറവായിരിക്കും. പൈത്തികമായിട്ടുള്ള ശരീരപ്രകൃതിക്ക് ശീതപ്രിയത്വം അല്ലെങ്കിൽ തണുപ്പിനെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള വൈകല്യങ്ങൾ അവരിൽ ഉണ്ടാക്കുകയും അതൊരു ഇത്തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ വാദ പ്രകൃതിക്കാർക്ക് കാണുന്ന ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വാദ ആവരണം കൊണ്ട് വരുന്ന ചില തടസ്സങ്ങൾ മൂലം ഇത്തരത്തിലുള്ള വന്ധ്യത ഉണ്ടാകാറുണ്ട്. ആയുർവേദത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ വന്ധ്യതയിൽ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് ഈ ദോഷാധിഷ്ഠിതമായിട്ടുള്ളതും അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള ഈ ദോഷ സാത്മ്യത്തെ കൊണ്ടുവരുന്നതുമാണ്. അങ്ങനെ ഒരു വന്ധ്യതാ ചികിത്സയിൽ ഏത് ദോഷപ്രകൃതക്കാരിലും വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കുന്നതാണ്.